ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. നിങ്ങൾക്ക് എന്താ ശങ്കർജിയോട് ഇത്ര ദേഷ്യം? ഞാൻ കണ്ടത് വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാണ് ശങ്കർജി. ഇത് കണ്ടോ, ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്ന ഈ മനുഷ്യന് ലക്ഷങ്ങൾ മുടക്കി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യാൻ പോണ ശങ്കർജി. അറിയാതെയോ? സത്യം പറയടി, നീ ഇവിടെ ആരുടെ സമയത്ത് മോഷ്ടിക്കാൻ കയറിയതല്ലേ? അയ്യോ അല്ല, ഞാൻ ഊർമിള മാഡത്തെ കാണാൻ വന്നത്. നമ്മളെ പോലുള്ള പാവങ്ങൾക്ക് അഭിമാനവും ആത്മാർത്ഥതയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല മീനാക്ഷി. ഒന്നുകിൽ നീ നിന്റെ അച്ഛനെ രക്ഷിക്കാന്നുള്ള ചിന്ത മനസ്സിൽ നിന്നെടുത്ത് കള, അല്ലെങ്കിൽ ആ ഫോൺ എടുത്ത് ഇപ്പൊ തന്നെ ഊർമിള മാഡത്തെ വിളിച്ച് കാര്യം പറ. ഇന്ന് രാവിലെ അച്ഛൻ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞപ്പോ എന്താവശ്യം ഉണ്ടെങ്കിലും ചോദിക്കണമെന്ന് അവർ നിന്നോട് പറഞ്ഞതല്ലേ? അതൊക്കെ ശരിയാ, എന്നാലും മീനാക്ഷി, നിന്റെ ഒരു ഒറ്റ കോള് മതി, 500,000 രൂപ ഇവിടെ എത്തും. നിന്റെ അച്ഛന്റെ ഓപ്പറേഷൻ നാളെ നടക്കും. ആ കടം നമുക്ക് എങ്ങനെങ്കിലും വീട്ടാടി. ജോർജ് സാറിനെ പോലെ ഒരുത്തന്റെ മുന്നിൽ കൈ നീട്ടുന്നതിനേക്കാൾ ഭേദമല്ലേ ഇത്? ഇല്ലടി, അമ്മയ്ക്കിതൊരു ഒരു സംശയമില്ല, നിന്റെ ഒരു പേടി. ഇനി നമ്മൾ എപ്പോഴൊന്ന് കൂടുന്നേ? ആ കള്ളി വന്നത് കാരണം ശരിക്കും എൻജോയ് ചെയ്യാൻ പോലും പറ്റിയില്ല. അമ്മ ശരി, നീ വെച്ചോ. ചാരു, ഇതെന്താ നീ സന്ധിക്കിടന്ന് ഉറങ്ങ? എഴുന്നേറ്റടി, ഇതെന്താ ഒരു പുതിയ ശീലമൊക്കെ? എന്താ അമ്മേ, ശല്യം ചെയ്യലേ, ഞാൻ കുറച്ച് എഴുന്നേറ്റോളാം. തലവേദനിച്ചിട്ട് പോയമ്മ. എങ്ങനെ തലവേദനിക്കാതിരിക്കും? കൂട്ടുകാരി വിളിച്ചു വരുത്തി രാവിലെ മുതൽ മുറി അടച്ച് കമ്പ്യൂട്ടറിന്റെ മുന്നിലല്ലേ, എന്തൊക്കെ കാണുന്ന ആർക്കറിയാം? നീ പപ്പ വന്ന് നിന്നെ തിരക്കി, നീ താഴോട്ട് വരുന്നില്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് വരാമ്മ, ഞാൻ പാപ്പ രാത്രി ഒന്നും പോകുന്നില്ലല്ലോ, ഞാൻ ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാം. ഈ മുറിയിൽ എന്തൊരു മോശം മണം. സത്സംഗം ഇന്ന് രാവിലെ മുറി ക്ലീൻ ചെയ്താണല്ലോ. നീ നിന്റെ കൂട്ടുകാരും കൂടെ ഇതിനകത്ത് എന്തെങ്കിലും വെച്ച് കഴിച്ചായിരുന്നോടി? എന്റെ അമ്മ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാതൊന്ന് പോവോ? എന്തൊരു സ്മെല്ല്! ശീതല് കുറച്ച് പോപ്കോൺ കൊണ്ടുവന്നു, പിന്നെ ഫ്രിഡ്ജിൽ ഇരുന്ന കോളയും കുടിച്ചു. വേറൊന്നും കഴിച്ചിട്ടില്ല എന്റെ അമ്മ. ആ മതിയല്ലോ, എ സി റൂമിൽ വെച്ച് എന്തെങ്കിലും കഴിച്ചാ അതിന്റെ സ്മെല്ല് അവിടെ തന്നെ അങ്ങോട്ട് കിടക്കും. എഴുന്നേക്ക്, ആ ജനലൊക്കെ അങ്ങോട്ട് തുറന്നിട്ടെ. ശരി അമ്മ, എന്നെ ഒന്ന് വെറുതെ വിട് പ്ലീസ്. പിന്നെ നിന്റെ ഈ സന്ധിക്കുള്ള കിടപ്പും നിന്റെ പുതിയ കൂട്ടുകാരുടെ ഈ വരവും ഉണ്ടല്ലോ, എനിക്ക് തീരെ പിടിക്കുന്നില്ല. അലീനെ നോക്ക് പപ്പ, വിശ്വാസമില്ലേ? സത്യമായി മോളെ നോക്കാൻ വന്നോളാന്ന് മീനു ചേച്ചി പപ്പയ്ക്ക് വാക്ക് തന്നതാ. എന്നിട്ട് എവിടെ?
എനിക്ക് ആവശ്യമുള്ളപ്പോൾ അവരെ വരേണ്ടത്, അല്ലാതെ അവരുടെ സൗകര്യത്തിനല്ല. അത് പിന്നെ മീനു ചിച്ചിടിപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് പപ്പ പറഞ്ഞിട്ടുള്ളതല്ലേ മോളെ. ഒരു കാര്യം ചെയ്യ്, മോളൊന്ന് ചേച്ചി വിളിക്ക. മോള് വിളിച്ചാൽ എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി മീനു ചേച്ചി വരും. വിളിച്ചിട്ടെ പപ്പ. ഇത് വലിയ ശല്യമായല്ലോ, വരാൻ പറ്റില്ലെന്ന് തീർത്ത് പറയുന്നതായിരിക്കും നല്ലത്. ഹലോ. ഹലോ മിനു ചേച്ചി, ഞാൻ അലീനയാ. ആ മോളായിരുന്നോ? എന്താ മോളെ, മോൾക്ക് സുഖമല്ലേ? അസുഖമൊന്നുമില്ല ചേച്ചി, എന്നാലും എനിക്ക് ആരുടെ സഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അറിയാലോ ചേച്ചിക്ക്. ചേച്ചി വരുമെന്ന് പപ്പ പറയുന്നത് ശരിയാണോ? ചേച്ചിക്ക് വരാൻ പറ്റുമോ? അത് പിന്നെ മോളെ, ചേച്ചിക്ക് മോളുടെ അടുത്ത് വരണമെന്നുണ്ട്. ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാ. അതും പപ്പ പറഞ്ഞു. ചേച്ചി വരണമെന്ന എന്റെ ആഗ്രഹം. വരുമോ ചേച്ചി? വരാം മോളെ, ചേച്ചി വരാം. പ്രോമിസ്. പ്രോമിസ്. താങ്ക് യു ചേച്ചി. ചേച്ചി വരാന്ന് പറഞ്ഞു. ഇതെന്തൊരു ചോദ്യം വിളിച്ചേട്ടാ? ഞങ്ങൾ ഞങ്ങളുടെ മോളെ മരുമോനെ ഒന്ന് കാണാൻ വന്നത്. അതിപ്പോ അങ്ങനൊരു പോക്ക് വരവിന് സാധ്യതയില്ല നടന്ന കല്യാണമായ സ്ഥിതിക്ക് ഒന്നും നമ്മളായിട്ട് വരുത്തി വെച്ചതല്ലല്ലോ വിളിച്ചേട്ടാ, പിള്ളേര് തമ്മിൽ ഇഷ്ടപ്പെട്ട് ചെയ്തതല്ലേ. സ്നേഹയുടെ അച്ഛനമ്മയോ? ഇതെന്താ പുറത്തന്നെ നിന്ന് കളഞ്ഞു? വരൂ, അകത്തേക്ക് വരൂ. അയ്യോ മോനെ, അമ്മ! ഇവര് പറഞ്ഞിന്റെ ബന്ധുക്കളല്ല അച്ഛ. നിങ്ങൾ വരൂ, ഞാൻ പോയി അമ്മേനെ വിളിക്കാം. വരൂ. നിന്നെ ഈ കുടുംബത്തെ നാണം കെടുത്തിയുടെ തന്തയും തള്ളയും എന്നാണ് നിനക്ക് ബന്ധുക്കളായത്? അമ്മേ, അർജുനും സ്നേഹം ഈ വീട്ടിലുള്ളപ്പോ അവറ്റകൾ ഇപ്പോഴും ഇവിടെ തങ്ങുന്നതിന്റെ കാരണക്കാര് നീയും നിന്റെ ഈ തന്തയുമാണ്, അല്ലാതെ ഞാനല്ല. എന്തായാലും കല്യാണം കഴിഞ്ഞ് അവരിത്രയും ദിവസം ഇവിടെ കഴിഞ്ഞില്ലേ സാവിത്രിയക്ക? ബാക്കി എല്ലാരും അംഗീകരിച്ച സ്ഥിതിക്ക് സാവിത്രിയക്കം കൂടി എന്റെ പട്ടി അംഗീകരിക്കും. നിന്റെ മോള് എന്റെ നെഞ്ചിലുണ്ടാക്കിയ മുറിവ് ഞാൻ ചത്തും മണ്ണടിഞ്ഞാലും ഉണങ്ങൂല. അങ്ങനെ പറയരുത് സാവിത്രിയക്ക, ഞങ്ങളെ മകളെ അംഗീകരിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ തള്ളിക്കളയാൻ പറ്റൂ? ഞാൻ അവൻ എന്റെ മനസ്സിൽ നിന്ന് അന്നേ തള്ളിക്കളഞ്ഞ് ഇനി ഈ വീട്ടിൽ നിന്ന് കൂടി അവൻ ഇറക്കി വിടണം. അത് ഞാൻ താമസിയാതെ ചെയ്തിരിക്കും. അയ്യോ അച്ഛൻ!
സുഖമല്ലേ മോളെ? മോളെ മതി മതി, സ്നേഹവും കണ്ണീരും ഒക്കെ പുറത്തെടുത്ത് ഈ ബന്ധം ഊട്ടി ഉറപ്പിച്ചു കളയാൻ ആരും വിചാരിക്കണ്ട. എന്താ സൗദ്രമ്മ ഇത്? ഇത്രയും ദിവസം നിർമ്മല മോളെ കാണാതെ ഊണും ഉറക്കമില്ലാതെ കഴിയായിരുന്നു. നിങ്ങൾ ഒരു അമ്മയല്ലേ, ഇവരെ ഒന്ന് കണ്ട് സംസാരിച്ചു വെച്ച് എന്തുണ്ടാവാനാ? അത് എന്റെ വീട്ടിൽ വെച്ച് ഒക്കൂല, വെക്കം വിളിച്ചോണ്ട് പോക്കോടെ ഇവിടെ. ആ മോളെ മാത്രാക്കണ്ട, മരുമോനെ കൂടി വിളിച്ചോ. നീ വേണമെങ്കിൽ ഇവരുടെ കൂടെ പോയിട്ട് വന്നോ, അതൊന്നും ഇവിടെ ആരും തടയില്ല. അച്ഛനും അമ്മയും എന്നെ അന്വേഷിച്ചു വന്നല്ലോ. എനിക്ക് അവരൊന്ന് കാണാൻ പറ്റിയല്ലോ, അത് മതി. ഇനി നിങ്ങൾ പൊയ്ക്കോ, ഇവിടെ നിൽക്കണ്ട. ഇനി എന്നെ അന്വേഷണം ഇങ്ങോട്ട് വരുകയും വേണ്ട. ഞങ്ങളുടെ മകള് മാത്രല്ല, നിങ്ങളുടെ മകനും തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയില്ല. നിങ്ങൾക്കും ഒരു മകളുള്ളതാ, അവള് കാരണം നിങ്ങൾക്കും ഒരു ദിവസം ഇതേ അവസ്ഥ ഉണ്ടാവും. ഇതൊരു പെറ്റ വയറിന്റെ ശാപം അനുഭവിക്കും. നിങ്ങൾ അവളുടെ ഒരു ഓഞ്ഞ ശാപം മര്യാദക്ക് രണ്ടു ഇറങ്ങി പൊക്കണം. അതോ ഞാൻ മുറ്റോടിക്കണം, തുറപ്പെടുക്കണ. നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ, ഇനി എന്തിനാടി നോക്കി നിൽക്കുന്നേ? ഇറങ്ങി വാടിക്കോട്ട്. ശത്രുക്കളാണെങ്കിൽ പോലും വീട്ടിൽ കയറി വരുന്നവരോട് ഒരു മര്യാദ ഒക്കെ കാണിക്കണ്ടേ? എനിക്ക് സ്വപ്നം മര്യാദ കുറവാണ്, നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ നിക്കണ്ട. സൗ, നമ്മുടെ മോൻ തന്നെയല്ലേ ഇതൊക്കെ ചെയ്തു വെച്ചത്, അല്ലാതെ അവരൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ അവനെ ഇവിടെ നിറക്കി വിടാൻ നോക്കിയപ്പോ നിങ്ങളൊക്കെ അല്ലേ തടഞ്ഞത്. പക്ഷെ ഈ സാവിത്രിയക്കൻ ആ തീരുമാനത്തിൽ നിന്ന് ഇതുവരെ പുറകോട്ട് പോയിട്ടില്ല. അവൻ ഇവിടെ നിറങ്ങി, അവന്റെ പെണ്ണ് നിർബന്ധിച്ച് അവൻ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടു പോകും. അതിനാണ് സാവിത്രിയക്കണ്ടി കളി. എനിക്ക് തോന്നണില്ല, ഒരു ജോലിയും കൂടെ കിട്ടിയപ്പോ അവൻ ധൈര്യം കൂടിയിരിക്കുകയാണ്. അവന്റെ ഒരു ജോലി ആ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കാം. ശങ്കർജി എന്ന കാലമാടന്റെ ധൈര്യത്തില് അവൻ ഇനി തോനെ കളിക്കില്ല. കളിക്കാൻ ഈ സാവിത്രിയുടെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ തമ്മസിക്കൂല ഞാൻ. നോയിക്കോ, പപ്പി ഇന്ന് നേരത്തെ എത്തിയോ? നന്നായി, എനിക്ക് പപ്പിയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. നിന്റെ സോഷ്യൽ ആക്ടിവിറ്റീസിനെ കുറിച്ചായിരിക്കുമല്ലേ? ചിലതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നല്ല മീഡിയ സപ്പോർട്ടാണല്ലോ. ഭാവിയിൽ നിനക്കൊരു മിനിസ്റ്റർ ആകാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. നോ പപ്പ, പൊളിറ്റിക്സും അധികാരവും ഒന്നും എന്റെ ചിന്തയിലേ ഇല്ല. അധികാരികളുടെ കണ്ണു തുറപ്പിക്കുക, അത് മാത്രമാണ് ലക്ഷ്യം. ഇവിടെ ജീവിക്കുന്ന സാധാരണക്കാർക്ക് അവരർഹിക്കുന്ന നീതി കിട്ടണം. നാളത്തെ തലമുറയ്ക്ക് ജീവിക്കാൻ ഇവിടെ പ്രകൃതി സംരക്ഷിക്കപ്പെടണം. ശരിയല്ലേ പപ്പ ഞാൻ പറഞ്ഞത്? കറക്റ്റ്, കറക്റ്റ്.
നല്ല ചിന്തകളും ആശയങ്ങളുമാണ്. പപ്പയുടെ എല്ലാ സപ്പോർട്ടും നിനക്കുണ്ടാവും. താങ്ക് യു പപ്പ. എനിക്കറിയാം പപ്പ വലിയ ബിസിനസ്സുകാരനൊക്കെ ആണെങ്കിലും നീതിബോധവും ദയയുള്ള ഒരു മനസ്സ് പപ്പയ്ക്കുണ്ടെന്ന്. അതുകൊണ്ടല്ലേ നൂറുകണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ശങ്കർജിയുടെ സ്ഥാപനങ്ങളിൽ ഇതുവരെ ഒരു തൊഴിൽ സമരം പോലും നടക്കാതിരുന്നത്. എന്റെ പപ്പ തന്നെ എന്റെ ഹീറോ, പപ്പ തന്നെയാണ് എന്റെ ഊർജവും. ബട്ട് പപ്പ, നമ്മൾ അറിയാതെ നമുക്കെതിരെ എന്തൊക്കെയോ ചില നീക്കങ്ങൾ എവിടെയൊക്കെ നടക്കുന്നുണ്ട്. പൊൻകുന്നുമല പരിസ്ഥിതി മേഖലയാണെന്ന ഞങ്ങളുടെ വാദത്തെ കോടതി അംഗീകരിച്ചപ്പോ ഒരു ചാനൽ പ്രവർത്തകൻ എന്നോട് പറഞ്ഞത്, ആ മല ഇടിച്ച് അവിടെ ഫാക്ടറി പണിയാൻ പ്രവർത്തിച്ച ലോബിയുടെ തലവൻ ശങ്കർജിയാണെന്ന. ഇത് കേൾക്കുമ്പോ പപ്പ ഇതേപോലെ ചിരിച്ചു തള്ളുകയുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ശക്തമായിട്ട് നിഷേധിക്കുകയും ചെയ്തു. എന്റെ പപ്പയെ എനിക്കറിയുന്നത് പോലെ അവർക്കറിയില്ലല്ലോ. യെസ്, ഒരു ബിസിനസ്സുകാരന് ഒരുപാട് ശത്രുക്കളുണ്ടാവും, അവന്റെ വളർച്ചയിൽ അസൂയപ്പെടുന്നവരും ഉണ്ടാവും. ഇത്തരം പ്രചരണങ്ങൾ അവരുടെ ജൽപ്പനങ്ങളാണെന്ന് കരുതിയാ മതി. അത്രയുള്ളൂ പപ്പ. എന്തായാലും മീഡിയ പ്രവർത്തക ആയതുകൊണ്ട് ഞാൻ അവരോട് തെളിവ് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായും തെളിവ് തരാമെന്ന് അവര് പറഞ്ഞിരിക്കുന്നേ. നമുക്ക് നോക്കാം അവൾ എന്ത് തെളിവാ തരാൻ പോകുന്നതെന്ന്. ഇത് അച്ഛനും മകനും ചേർന്നുള്ള ഒരു കളിയാണെന്ന് വരെ അവര് പറഞ്ഞു. പൊൻകുന്നുമലയിലെ ഫാക്ടറിയുമായി പപ്പയ്ക്ക് യാതൊരു ബന്ധവുമില്ലല്ലോ, ഉറപ്പല്ലേ അത്? എന്താ പപ്പ? അത് എനിക്കൊരു ബന്ധവുമില്ല. പിന്നെ നമ്മുടെ കമ്പനിക്ക് ലാൻഡ് പർച്ചേസിന് ഒരു പ്രത്യേക ടീമുണ്ട്. അവരെങ്ങാനും അറിയാതെ അതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇനി അങ്ങനൊരു ഇടപാട് നടന്നെങ്കിൽ തന്നെ ഞാനത് ഉപേക്ഷിക്കാൻ അവരോട് പറഞ്ഞോളാം. അതുപോലെ ഓക്കെ പപ്പ, അത് മതി. എന്റെ പപ്പ ഒരിക്കൽ കൂടി എന്റെ അഭിമാനമായിരിക്കുന്നു. സന്തോഷം വെട്ടിപ്പിടിക്കുന്നതും കെട്ടിപ്പടുക്കുന്നതുമാണ്. ഇതുവരെ അതിൽ എന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയാലോ. എന്റെ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന എന്തിനേയും വേരോടെ പിഴുതു മാറ്റുന്നതുകൊണ്ട്. മുജ്ജന്മശത്രുക്കൾ ഈ ജന്മത്തിൽ മക്കളായി ജനിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. വിവേക് അങ്ങനെ ഒരു ജന്മമല്ല എന്നാണ് എന്റെ പ്രതീക്ഷ. മനുഷ്യന് ഒരു ജന്മം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു വിശ്വാസക്കാരിയാ ഞാൻ. അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അതാത് ജന്മത്തെ തന്നെ അനുഭവിച്ചു തീർക്കുകയും ചെയ്യും. എന്നുവെച്ചാൽ എന്റെ കർമ്മഫലം ഞാൻ അനുഭവിക്കുന്നത് നിനക്ക് കാണാൻ കഴിയുമെന്നാണ് നിന്റെ പ്രതീക്ഷ അല്ലേ? ആ ഒരു സന്തോഷവും ആത്മവിശ്വാസവും നിന്റെ മുഖത്ത് പലപ്പോഴും ഞാൻ കാണാറുണ്ട്. സത്യത്തിൽ അപ്പോഴൊക്കെ എനിക്ക് നിന്നോട് സഹതാപ തോന്നിയിട്ടുള്ളത്. സ്വന്തം നിഴലിനോട് തന്നെയാണല്ലോ നീ യുദ്ധം ചെയ്യുന്നതെന്ന് ഓർത്ത്. നിഴലിനോടല്ല, സ്വന്തം മനസാക്ഷിയോടാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത്. കടമകൾ മറക്കാതെ കുടുംബത്തിന് വേണ്ടി നിലകൊള്ളുമ്പോഴും സത്യം ജയിക്കണമെന്നും ധർമ്മം പുലരണമെന്നും ഞാൻ ആഗ്രഹിക്കണം. അങ്ങനെ ഒരു പ്രഭാതം ഒരിക്കലും ഉണ്ടാവില്ല ഉർമളെ. കുപ്പയിൽ ഒളിപ്പിച്ചു വെച്ച മാണിക്യം
ഒന്നുകിൽ ആ കുപ്പയിൽ തന്നെ അസ്തമിക്കും, അതല്ലെങ്കിൽ മുകളിൽ വട്ടമിട്ട് പറക്കുന്ന കഴുകൻ കണ്ണുകൾ അത് കാണുകയും കൊത്തിയെടുത്ത് അതിനെ നടുക്കടലിൽ കൊണ്ടുപോയി തള്ളുകയും ചെയ്യും. എനിക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ, വിവേക് എന്റെയും നിന്റെയും മകനാണ്. അവൻ എന്റെ പാത പിന്തുടരണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ എന്റെ വഴിയിൽ അവൻ ഒരിക്കലും ഒരു തടസ്സമാവരുത്, അത് നീ നോക്കണം. ഭീഷണിയാണോ? ഏയ്, ഒരിക്കലുമല്ല. എന്തൊക്കെയാണെങ്കിലും എനിക്ക് എന്റെ മക്കളോടും അവർക്ക് എന്നോടും സ്നേഹമാണെന്ന് നിനക്കറിയാലോ. ആ സ്നേഹമാണ് ഇപ്പോഴും നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇതെന്നും ഇങ്ങനെ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. ഒരിക്കലും ഈ കഴുകൻ കണ്ണുകൾ ആ കുഞ്ഞിനെ കാണരുത്. അവൾ എവിടെയുണ്ടെന്ന് ആ രഘുവിൽ നിന്നും എനിക്ക് ആദ്യം അറിയണം. അറിഞ്ഞേ പറ്റൂ.